അസലാ മാലയിക്കുമ്പത്തേക്ക് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോകണ്ട് കൂട്ടാൻ കൂട്ടമർത്താനും വിശേഷമൊക്കെ കമൻ്റിലൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് നേതി ഒന്ന് നക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് എരുത്ത് വരുന്ന ബെല്ലും ഒന്ന് അമർത്തി കൊടുത്തുങ്ങാണ്ട് ഓളുംപാടൊന്ന് നിക്കൊടുക്കാൻ നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചക്കയും മുട്ടിയും വെച്ചുംങ്ങാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കാം ണം എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ ലൈക്ക് അടിക്കണം അതേപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും അടിച്ചു നിക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിനു വേണ്ടിങ്ങാണ്ട് ഞമ്മളിവിടെ ഒരു പത്ത് ചക്കച്ചോളം എടുത്തേ പിന്നെ നമ്മൾ ഒരു മുട്ടയാണ് നമുക്ക് ഇതേക്ക് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ ഇനി കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചക്കച്ചോളയും അതേപോലെ തന്നെ മുട്ടയും എക്സ്ട്രാ എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ചക്കച്ചോളം എടുത്തുകൊണ്ട് ഒരു മുട്ടയാണ് എടുത്തത് അപ്പം നമ്മൾ അതിന് ഇരട്ടിക്ക് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇരട്ടിക്ക് എടുക്കുക അപ്പോൾ മുട്ടയും രണ്ടെണ്ണം എടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കണ്ട് ഇല്ലൊരു അനുസരിച്ച് എടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നമ്മൾ ഈ ഒരു പലഹാരം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചക്കച്ചോളൻ്റെ കുരുമൊക്കെ കളഞ്ഞങ്ങാണ്ട് ഇതൊന്ന് ചെറുതാക്കി മുറിച്ച് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടും കുരുവൊക്കെ കളഞ്ഞ് എന്താ ഇതേപോലെ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തുക്കണം പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് ഇങ്ങോട്ടാണ് ഞാനിവിടെ വരിക്കച്ചക്ക തന്നെയാണ് എടുത്തിരിക്കണത് ഇങ്ങൾക്ക് ഏത് ചക്ക വേണമെങ്കിലും ഉപയോഗിക്കട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു മുട്ടയും കൂടി ഇനി ഇതേക്ക് പൊട്ടിച്ച് പോരാണ് ചിജണത് അപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള മുട്ട തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നന്ന വലുതൊന്നുമല്ല എന്നാൽ പറ്റ ചെറുതുമല്ലോ അങ്ങനെ നമ്മൾ ആ ഒരു മുട്ടയും ഇതേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു മുട്ട മാത്രം മതി ഇതേക്ക് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു നേരത്തെട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും ഒരു ക്രീം പരുവത്തിലാണ് നമുക്കിത് കിട്ടുകട്ടോ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ക്രീമി പരുവത്തിൽ നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ കട്ടകളൊന്നുമില്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിക്ക് ആവശ്യമായിട്ട് വരുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് എടുക്കുന്നത് ടീസ്പൂണ് നമ്മൾ കുമിഞ്ഞാണ് പഞ്ചസാര എടുക്കുന്നത് ആ ഒരളവിലെടുത്താൽ മതിയാകും പിന്നെ ഒരുപാട് മധുരം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ചക്കക്കന്നെ അത്യാവശ്യം മധുരം ഉണ്ടാകും പിന്നെ ഞാനിതിക്ക് ഒരു കാല് സ്പൂണ് ഗരം മസാലയാണ് കൂട്ടിക്കൊടുക്കണത് ഇത് നമ്മളിവിടെ പൊടിച്ചെടുക്കണത് തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു നിറം പിന്നെ കുറച്ച് ഉപ്പും ഒരു നുള്ളു അപ്പസോടയും കൂടി ചേർത്ത് കൊടുത്തേക്കണേ ഇനി നമ്മളത് നല്ലോണം അടിച്ചെടുക്കണം നല്ലോണം അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് കിട്ടും കണ്ടില്ലേ ഈ ഒരു ഇതിലൈങ്ങാണ്ട് കിട്ടും അപ്പോൾ നമുക്ക് പഞ്ചസാരയൊക്കെ കൂടിയതുകൊണ്ട് തന്നെ ഇച്ചിരി അയവിലൈങ്ങാണ്ട് വരും ആദ്യം നമ്മൾ അടിച്ചെടുത്തിനേക്കാട്ടിലും കുറച്ച് അയവിലൈങ്ങാണ്ടാണ് നമുക്ക് ഈ ഒരു മാവ് ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് നമ്മൾ മാറ്റിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലൂസിലാണ് കിട്ടുന്നത് കണ്ടില്ലേ ഈയൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടണത് ഈ ഒരു ലൂസല്ല നമുക്ക് വേണ്ടത് ഇത്രയും ലൂസ് വേണ്ട ഇനി ലൂസാണെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാൽ എന്താ നമുക്ക് ഇതിക്ക് കുറച്ച് പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം എന്താ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തേക്കണത് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി വെക്കോണ്ട് ഈ കുട്ടികളൊക്കെ സ്കൂളിലു വരുമ്പോഴേക്കിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ ചെയ്യണ ഒരു മെത്തേഡിലാണെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് ഞാനിത് ഇവിടെ എന്താ ഉണ്ടാക്കിയെടുക്കണത് ഒരു പരുവത്തിൽ നമ്മളത് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തി കൈങ്ങാണ്ട് കിട്ടുകയും ചെയ്യും ഉണ്ണിയപ്പച്ചാട്ടിയൊന്നും ഞമ്മക്ക് വാണ്ടേനും ആ ഒരു പരുവത്തിൽ നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള പലഹാരം അങ്ങാണ്ട് കിട്ടും ഞാനിവിടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് എന്താ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ആകെ എടുത്തത് അരക്കപ്പ് പൊടിയാണ് എടുത്തത് അപ്പോൾ നമുക്ക് അത് മുഴുവനായിട്ടും ഇതിൽക്കാവശ്യമായിട്ട് വരുന്നില്ല ഒരു എന്താ രണ്ട് സ്പൂണ് പൊടിയോളം നമുക്കിവിടെ ബാലൻസ് അങ്ങാണ്ടാണ് കേട്ടോ വന്നത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ടൈറ്റ് നമുക്ക് മതി കേട്ടോ സ്പൂൺ വന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊയിഞ്ഞ് ചാടണേ ഈ ഒരു പരുവത്തിൽ വേണം അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയാണ്ട് വെക്കാണ് ബാക്കി പൊടി നമ്മൾ നമ്മളിതിക്ക് ചേർത്ത് കൊടുക്കണില്ല ഇനി നല്ല ക്രിസ്പിയൊക്കെ വേണം എന്നില്ല ഇതിക്ക് കുറച്ച് റവയൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ റവയൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ കണ്ടങ്ങൾ എന്താ ഒരു രണ്ട് സ്പൂണോളം പൊടി അര കപ്പ് നിന്ന് നമുക്ക് ബാക്കിയായി ഇനി നമ്മളിത് വേഗിച്ചെടുക്കാൻ വേണ്ടി കാണ്ട് എണ്ണ വെച്ചിരിക്കണേ എണ്ണ നല്ലോണം ചൂടായോ എന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ ഇടക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സിൽ ഒട്ടും കട്ടകളില്ലായെന്നുള്ളത് ഉറപ്പ് വരുത്തണം അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഒന്നും വേണ്ട നമുക്കപ്പം തന്നെ നമ്മൾ അടിച്ചെടുത്ത് മാവ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒന്ന് ചൂടയക്കണം നോക്കുക എണ്ണ അത്യാവശ്യം ചൂടായിക്കണേ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ ചെറിയ തിജ്ജുക്കാക്കി വെക്കണം ഇന്ന് നമുക്ക് വൃത്തിയാക്കി കിട്ടും കേട്ടോ നമ്മൾ ഈ ഒരു പലഹാരം അല്ല എന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ഉള്ളൊന്നും വാവാത്ത കുലത്തിലേക്കാരും കിട്ടുക അപ്പോൾ ഉള്ളു വേവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എന്താ കുറഞ്ഞ തീയിലിട്ട് കുറച്ച് കൂടുതൽ നേരം എണ്ണയിലിട്ട് വേഗിച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയണ്ടെങ്കിൽ നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു ഷേപ്പും കാര്യമൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു പരുവത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഷേപ്പിൽ തന്നെയാണ് നമുക്കിത് കിട്ടുകട്ടോ മറിച്ചിടുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എത്രത്തോളം നല്ല ഷേപ്പാണെന്നുള്ളത് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സ്പൂണോണ്ട് കോരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഞാൻ ആദ്യം തന്നെ കാണിച്ചെന്നപോലെ കയ്യിലെടുത്തിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ നമ്മൾ ചുട്ടെടുക്കണം ആ ഒരു ഷേപ്പിൽ ആകാൻ വേണ്ടിങ്ങാണ്ട് നമുക്ക് ഒരു കുഞ്ഞി കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി നല്ല വൃത്തിക്ക് ഫിനിഷായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിങ്ങാണ്ട് പറ്റും അപ്പോൾ നമ്മൾ ഒന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ തീ പറ്റ കുറച്ചേക്കണേക്കാരൻ നല്ലത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പോകും പുറഭാഗം കരിയും ചെയ്യും ഉള്ളുക്ക് വേ അത് മിക്ക ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തിജിലിട്ടാണ്ട് അങ്ങനെ വേഗിച്ചെടുക്കുകയാണ് വേണ്ടിയത് അപ്പോഴാണ് നമുക്ക് ആ ക്ലിയർ ആയിട്ടുള്ള ഒരിത് കിട്ടുകയുള്ളൂ ഇതേപോലെ ഒരു കൈലിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ആദ്യം തന്നെ ഇതേപോലെ എണ്ണയിലൊന്ന് മുക്കിപ്പൊടിച്ചാൽ അത്യാവശ്യം ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ അത്യാവശ്യം നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എത്ര വാണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാവ് അയക്കൊഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരുപാട് ലൂസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു രണ്ട് സ്പൂണൊക്കെ അതീക്ക് ഒഴിച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് വരും പെട്ടെന്ന് ഇതിൽ നിന്ന് വേറിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഒരുപാട് ലൂസൊക്കെ ആണെങ്കിൽ നമുക്ക് വേറിടാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ ഇത് ഒരുപാട് ടൈം ഒന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വേറിട്ട് കിട്ടും അങ്ങനെ നമുക്ക് ഇത് ഓരോന്നും ഈ ഒരു പരുവത്തിൽ തന്നെ ചുട്ടെടുക്കാം അപ്പുറം അപ്പുറം മറച്ചിട്ട് നമ്മൾ വേഗിച്ചെടുക്കുക എപ്പോഴും നമ്മൾ ചെറിയ തീയിൽ വെക്കാൻ ശ്രദ്ധിച്ചുക പിന്നെ പാർന്നുകൊടുക്കുമ്പോൾ ചൂടില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് കൂട്ടി വച്ചങ്ങാണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് വച്ചാൽ മതിയാകും അതേപോലെ തന്നെ അടുത്ത വട്ടവും ആക്കുമ്പോൾ ഇനി നമ്മൾ കയ്യിലൊന്ന് മുക്കിപ്പിടിച്ചാൽ ഇത് കോരുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം പിന്നെ കയ്യിൽ തീരെ ചൂടില്ലാതെ നമ്മളേക്ക് പാർന്നിട്ട് എണ്ണയിൽ മുക്കി കൊടുക്കരുത് അപ്പോൾ ആദ്യം തന്നെ എണ്ണയിൽ മുക്കാതെ നമ്മൾ കയ്യിലേക്ക് പാർന്നിട്ട് കയ്യിൽ കൊണ്ടുവന്ന എണ്ണയിൽ മുക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയണത് ആദ്യം തന്നെ ഒന്ന് ചൂടാകേണ്ടതായിട്ടില്ല ആവശ്യമുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ആ ഒരു ഭംഗി കണ്ടില്ലേ അത്രയും ഉള്ളും പുറമൊക്കെ അപ്പുറം അപ്പുറമൊക്കെ നല്ല കറക്റ്റായിട്ട് ഉണ്ടിച്ച് വരും അപ്പോൾ നമ്മൾ ബാക്കിയും മുഴുവനായിട്ടും ഈയൊരു ഇതിൽ തന്നെ ചുട്ടെടുക്കാണ് ഏകദേശം ഇതേപോലെ കയ്യിൽ പറഞ്ഞ് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ച് അപ്പത്തിന് വേണ്ടിയിട്ടില്ലാതെ ഉണ്ടാവുകയുള്ളൂ എന്താ നമ്മൾ ചെറുതാക്കി ചെറുതാക്കി നുള്ളിയിടുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതുകൊണ്ട് തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ചക്കൗണ്ട് മാത്രമല്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് റെസിപ്പികളൊക്കെ ഉണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാരൊന്നും കാണാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഇതിൻ്റെ ചോട്ടിൽ അറിയിച്ചാനും ലൈക്ക് അടിച്ചാനും മടിച്ച് നിൽക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നിങ്ങളെ കൂട്ടത്തേക്കും കുടുംബത്തേക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതേപോലെ നമ്മൾ മുഴുവനായിട്ടും ചുട്ടെടുക്കാണ് ഉണ്ണിയപ്പച്ചട്ടിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു റെസിപ്പി ഈയൊരു പരുവത്തിലാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഇവിടെ ചുട്ടെടുത്തേക്കണേ ബാക്കി വന്ന എന്താ ബാക്കി കുറച്ച് നമ്മൾ പാത്രത്തിൽ വന്നതൊക്കെ ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കാരണം പിന്നെ ഒരു കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അഞ്ച് കയ്യിൽ കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയത് നമ്മളെയൊക്കെ ഇതിലും ചെറുതാണെങ്കിൽ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടണത് അപ്പോൾ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ ഉള്ളിൽ ഒരു പരുവത്തിൽ ഒരു മഞ്ഞനാറൊക്കെ വന്ന് നല്ല ടേസ്റ്റിൽ ഒരു കളറായി അതിനാണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുക കാണാനും രസമാണ് അതേപോലെ തന്നെ തിന്നാനും രസമാണ് ഉള്ളൊക്കെ വെന്താണ് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഉള്ളൊക്കെ വെന്ത് കിട്ടിയിരിക്കണം നമുക്ക് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ തന്നെ തിജ് കുറച്ച് വച്ച് നല്ല വൃത്തിക്കൈങ്ങാണ്ട് ഒന്ന് പൊരിച്ചെടുത്താൽ നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പൊ ഇഷ്ട അന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര ഉള്ളൂ ഇനി അടുത്ത നല്ല വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും